അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിള്ളാഹ്. അമ്മാ ബഅദ്, റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഹിഫ്ലൻ വഅദബൻ വഈമാനൻ കാമില, റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സഅദ. ബഹുമാനമുള്ള ഷറഹു തഹദീബ് സബഖിലെ ബഹുമാനികളെ, അഖില ബൈത്ത് പണ്ഡിതന്മാർ, മുതഅല്ലിമികൾ, ക്ലാസ് എത്തിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരിമാരെ, ഷറഹു തഹദീബിൻ്റെ ക്ലാസ് നമ്മൾ റമദാൻ വരെ അങ്ങ് എടുത്തു. അതിനുശേഷം പിന്നെ കാര്യമായിട്ട് തുടങ്ങാൻ നമ്മൾക്ക് സമയബന്ധിതമായ ചില സാങ്കേതിക കാരണങ്ങൾ വന്നതാണ്. ഇൻഷാല്ലാ നമുക്കത് മുന്നോട്ട് പോകണം. ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി നമുക്ക് പഠിക്കാം. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഈ വിജ്ഞാനങ്ങൾ പഠിപ്പിച്ച നമ്മുടെ ഒന്നര ഉസ്താദുമാരുടെ ബർസഖിയ ജീവിതമുള്ള റാഹത്തിലാക്കി കൊടുക്കട്ടെ. ഈ കിതാബിൻ്റെ രചിതാബ് സാദുദ്ദീൻ തഫ്സാദാനി, അതിന് മറ്റുള്ള ഹാഷികളും മറ്റുമൊക്കെ തന്ന ആളുകളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ബർസഖിയ ജീവിതം റാഹത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. അപ്പോൾ ഷർഹു തഹദീബിലെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്ലുൻ ഫി തസ്ദീഖാത്തി അൽ ഖളിയത്തു ഖൗലുൻ യഹ്തമിലു സ്ദുഖ വൽ കദിബ ഫഇൻ കാന ഹുക്മു ഫീഹാ ബിസുബൂതി ശൈഇൻ ലിശൈഇൻ ഔ നഫീഹി അൻഹു ഫഹംലിയത്തുൻ മിൻ മുജിബത്തിൻ ഔ സാലിബത്തിൻ വയസമൽ മഹ്കൂമു അലൈഹി മൗളുവൻ വൽ മഹ്കൂമു ബിഹി മഹ്മൂലൻ വദ്ദാലു അല നിസ്ബത്തി റാബിതത്തുൻ വഖദ് ഉസ്തഈറ ലഹാ ഹുവ വൈല്ലാഫ ഷർത്തിയത്തുൻ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഫസ്ല് ഇപ്പോൾ പറയുന്നത് ഖളിയ. ഒരു ഖളിയ, ആ ഖളിയ എന്ന് പറഞ്ഞാൽ തസ്ദീഖാത്തിനെ സംബന്ധിച്ച് പറയുന്ന ഖളിയ. ഫസ്ലും ഫി തസ്ദീഖാത്തി, തസ്ദീഖാത്തിലാണ് നമ്മളെ വിഷയം, ഷർത്തിയിലല്ല. അതായത് ഒരു ഹുക്കുമ് സ്ഥിരപ്പെട്ട് കിടക്കുന്ന ഒരു കലാമിലാണ് നമ്മുടെ ചർച്ച ഇപ്പോൾ ഉള്ളത്. ഷർത്തിയ എന്ന് പറഞ്ഞാൽ ഇന്ന സംഭവം ഉണ്ടായാൽ എന്ന് തുടങ്ങുന്ന കഥയാണ് ഷർത്തിയ. അങ്ങനെ ഉണ്ടായാൽ ഇതുണ്ട്, അങ്ങനെ ഇതങ്ങനെയല്ല. ഇത് മഹ്മൂല് മൗലൂ, അപ്പോൾ മൗലൂനക്ക് മഹ്മൂലിനെ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളത് ഉണ്ടാവുന്നു, അപ്പോഴാണ് തസ്ദീഖാകുന്നത്. അപ്പോൾ ശരിക്കും തസ്ദീഖാത്തിൽ എന്ന് പറഞ്ഞാൽ തസ്ദീഖ് തസ്ദീഖ് എന്ന് പറഞ്ഞാൽ സിദുക്ക് കിദിബിനിക്ക് യഹത്തിമാലുള്ള ഒരു കഥയ. അത് ഈ നഫ്സുൽ അംറിൽ സിദുക്കാവാം അല്ലെങ്കിൽ കിദുബാവാം, പക്ഷേ ആ കലിയനെ കൊണ്ട് നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാം, ഇത് സിദുക്കാണ് അല്ലെങ്കിൽ കിദുബാണ് എന്ന് പറയാം. അത് ഒരുപക്ഷെ ഒരു ഷെയ്നെ ഒരു ഷെയ്നക്ക് സുബൂത്താക്കലാവും. മമ്മദാകുന്നത് വലിയാണ് എന്ന് പറഞ്ഞു, ആ മമ്മദിൻ്റെ വലിയത്തിനെ അങ്ങോട്ട് സ്ഥിരപ്പെടുത്താണ്. മമ്മദാകുന്നത് ആരല്ല, കിതാബ് തിരിയുന്നവൻ അല്ല, അപ്പോൾ മുഹമ്മദിൻ്റെ മേലെ അത് കൂട്ടിക്കൊടുക്കലാണ്. അപ്പോൾ അവിടെ സുബൂത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ നസ്ലി ഉണ്ടാവുക, ഇങ്ങനെ രണ്ടാലൊന്നും ഉണ്ടാവും. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു മഹക്കൂമും ബിഹി ഉണ്ട്, ഒരു മഹക്കൂമുൻ അലഹി ഉണ്ട്. മഹക്കൂം ബിഹി മഹക്കൂമുൻ അലഹി ഇങ്ങനെ വരും. ഒരു ഹുക്കുമ് വരുന്നുണ്ട്, ഒരു നിസ്ബയും വരുന്നുണ്ട്, ആ നിസ്ബയെ റബുത്ത് ചെയ്യലും ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് വരുമ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറയുക തസ്ദീഖ് എന്ന് പറയുക. പക്ഷേ തസ്ദീഖിൻ്റെ താരിഫിൽ തുടങ്ങുന്നത് ഖൗലുൻ യഹ്തമിലു സിദ്ഖ എന്നാണ്, ഖൗല് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഖൗലുകൊണ്ട് മന്തിഖിൻ്റെ ഭാഷയിൽ മഅഖൂലിയായ ഖൗലും പെടും, മൽഫൂലിയായ ഖൗലും പെടും. നമ്മളിപ്പോൾ ഈ പറയുന്നത് മൽഫൂലിയാണെങ്കിൽ മഅഖൂലിയായതുണ്ട്, അതും പെടും. ഈ രണ്ട് ഖൗലും ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. നുഹാത്തിൻ്റെ ആ കൗലിൽ നിന്ന് ലേശം മാറ്റുണ്ട്. അത് നാക്കിസായ കൗലുണ്ട്, താമായ കൗലുണ്ട്, അതൊക്കെ ഇനി നമുക്ക് ശേഷം പറയാം. അപ്പോൾ സിദുക്ക് കിദിബിനിക്ക് എഹ്തിമാൽ ഉണ്ടാവുക, നഫ്സുൽ അംറിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പറഞ്ഞ സെയ്ദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ അതിനെ നോക്കിയിട്ട് അത് സിദുക്കാണ് കിദുബാണ് നമുക്ക് പറയാൻ എഹ്തിമാലുണ്ട്. ആ സംഭവം നടന്നത് തന്നെയാണ് സെയ്ദ് ഖായിമായിട്ടുണ്ടാവും, ഖായിമല്ല എന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഖൗല് ഒരു ഖളിയ. ഇതിനെ സംബന്ധിച്ചാണ് തസ്ദീഖ് തസ്ദീഖ് എന്ന് പറയാം. ഇതിൻ്റെ ഒന്നാമത്തെ ജുസൈനിക്ക് നമ്മൾ മൗലൂ എന്നാണ് പറയുക, സെയ്ദിനൊക്കെ മൗലൂ അറിയും, ഖായിമ എന്നുള്ളതിന് മഹ്മൂൽ എന്ന് പറയും. അതിന് രണ്ടിൻ്റെ ഇടയിലുള്ള റബത്ത് ഉണ്ട്, ഒരു നിസ്ബ, സെയ്ദിനെ ഖായിമിലേക്ക് ചേർക്കുന്നു, അതിന് നിസ്ബ എന്ന് പറയും, റാബിത്ത എന്ന് പറയും. ഈ റബത്ത് അറിയിക്കാൻ ചിലപ്പോൾ എന്താക്കും, നമ്മൾ ഹുവ എന്ന ലഫ്ളു കൊടുക്കും.
സെയ്ദുൻ ഹുവ കായിമൻ എന്ന് പറയും പോലെ സെയ്ദാവുന്ന ഹുവ അവൻ കായിമൻ രണ്ടുപ്പം തന്നെയാണ്. പക്ഷേ അവർ റബത്ത് ചെയ്യാൻ വേണ്ടി കൊടുക്കലുണ്ട് എന്ന പോലെ ഇതിൻ്റെ അകത്തും ചിലപ്പോൾ അങ്ങനെ കൊണ്ടുവരാം. അങ്ങനെ ആ റബത്തിന് വേണ്ടിയിട്ട് ആ ലഫ്ദിനെ കൊണ്ടുവരാറുണ്ട് റബത്ത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ശരിക്ക് മൗലുവാവുന്ന മഹക്കൂമുൻ അലഹിയെ ഇങ്ങോട്ട് തസവുറാക്കി, സെയ്ദിനെ കായിമാവുന്ന മഹക്കൂം ബിഹിനെയും തസവുറാക്കി, സെയ്ദിൻ്റെ ഖിയാമ് എന്ന ആ നിസ്ബനെ ഇങ്ങോട്ട് തസവുറാക്കി, എന്നിട്ട് സെയ്ദ് കായിമാണെന്നുള്ളൊരു ഹുക്കുമാണ് കൊടുത്തു. ഇങ്ങനെ ആയി വരുമ്പോൾ അത് തസ്ദീഖായി എന്നർത്ഥം. ഇതൊന്നും ഇല്ലാതെ അവിടെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ പേര് മാറും. ഇതാണ് തസ്ദീഖ്, തസ്ദീഖ് എന്ന് പറയുന്നത്. ഇങ്ങനെ അല്ല എങ്കിൽ അത് ഷർത്തിയായിട്ടാണ് വരിക. അത് നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഖൗലുൻ യഹ്തമിലു സുദ്ഖ വൽ കിദ്ബ, സിദ്ഖിനും കിദ്ബിനും ഇഹ്തിമാലുള്ളത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ആ ഫസ്ലുൻ ഫി തസ്ദീഖാത്തി, തസ്ദീഖാത്തിൽ പറയുന്ന പിന്നെ ഫസ്ലാണ് അൽ ഖളിയത്തു. ഖളിയ എന്ന് പറഞ്ഞാൽ ഖൗലുൻ യഹ്തമിലു സുദ്ഖ വൽ കിദ്ബ, സിദ്ഖ് കിദ്ബിനും ഇഹ്തിമാലുള്ള ഒരു ഖൗലാണ്. അപ്പോൾ നോക്കിക്കോളി, ഫഇൻ കാനൽ ഹുക്മു ഫിഹ, ഖളിയയിലുള്ള ഹുക്മായി ബി സുബൂത്തി ഷൈഇൻ, ഒരു ഷൈനെ സുബൂത്താക്കുന്നു, ഖായിമിയത്തിന് സുബൂത്താക്കുന്നില്ല ഷൈൻ സെയ്ദിനിക്ക്, അവ നഫീഹി അല്ലെങ്കിൽ ആ ഖായിമിയത്തിന് നഫീ ചെയ്യുന്നു അനുഹ സെയ്ദിനെ തൊട്ട്, ഇങ്ങനെയുള്ളതാണെങ്കിൽ ഫഹംലിയത്തുൻ ഖളിയ ഹംലിയ എന്ന് പറയും. ഹംലിയായ ഖളിയാണ്. ആ ഹംലിയ ഖളിയ എന്തിനാലും മൂജിബത്തിൻ്റെ അവ സാലിബ്, ചിലപ്പോൾ മൂജിബാക്കാരം ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തലാക്കാൻ സാലിബത്ത് ഇല്ല എന്നുള്ളതായിരിക്കും, അങ്ങനെ വരും. വൈസമ്മൽ മഹക്കൂമു അലൈഹി, അതിൽ മഹക്കൂമു അലൈഹി ഉണ്ടാവും, മുബ്തദാന്ന്, അതിനെന്ത് പറയുക, നമ്മൾ മൗലു എന്നുള്ള പേരാടുക. വൽ മഹക്കൂമു ബിഹി മഹ്മൂലൻ എന്നും പറയാം, മഹ്മൂലൻ എന്നാൽ മഹക്കൂമ്പി കുറയാം. വദ്ദാലു അലൻ നിസ്ബത്തി, ഈ നിസ്ബത്തിന് സെയ്ദിൻ്റെ ഖിയാമിനെ അറിയിക്കുന്ന ഒരു നിസ്ബ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയും, റാബിത്ത എന്ന് പറയും. വഖദ് സ്തുഈറ ലഹ, ആ റാബിത്തക്ക് വേണ്ടി നമ്മൾ വായ്പ വാങ്ങുന്നുണ്ട്, ഹുവ ഹുവ എന്ന ലഫ്ദിനെ നമ്മളതിന് വായ്പ വാങ്ങിയിട്ട് കൊടുക്കാറുമുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ വിഷയം. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട പോലെ കൗലി യഹത്തമിൽ സ്ഥിതി അല്ലെങ്കിൽ ഇപ്പോൾ ഷർത്തിയത്തിന് അവിടെയാണ്. അപ്പോൾ ഷറഹിക്കൊന്നാണ് പോയി നോക്കുക. നമ്മൾ അൽ ഖളിയത്തു ഖൗലുൻ, അവിടെ അൽ ഖൗലു, ഖൗലി എന്നുള്ള ഫി ഉറുഫി ഹാദൽ ഫന്നി, മനാത്തിക്കിൻ്റെ ഭാഷയിൽ യുഖാലുൽ മുറക്കബ, അത് മുറക്കബിനേക്ക് പറയും. സവങ്കാന മുറക്കബൻ മഅ്കൂലൻ ഔ മൽഫൂലൻ, അതായത് മുബത്തിൻ ഖബറൊക്കെ പാടെ കൂടെ മുറക്കബ്, അത് മൽഫൂലിയായിട്ടാണെങ്കിലും ലഫ്ലുണ്ട് അല്ലെങ്കിൽ മഅ്കൂല, രണ്ടിനും പറയും. ആ ഫത്താരിഫ് യസ്തബിൽ ഖദിയത്തിൽ മഅ്കൂലത്തെ വൽ മൽഫൂൽ, രണ്ടിനെയും അദ്ദേഹത്തിന് അത് ഉൾപ്പെടുത്തുന്നുണ്ട്. കൗലിനെ പറഞ്ഞിട്ടുള്ളൂ. യഹത്തമൽ സിദ്ഖ വൽ കിദ്ബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽ മുതാബഖത്തുൽ വാഖിഇ എന്നാണ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ വാക്കിനോട് യോജിക്കുക, വൽ കിദ്ബ അല്ല മുതാബഖത്തുൽ വാക്കിനോട് യോജിക്കാതിരിക്കുക. വഹാദൽ മാന ലാ യുതവഖഫു മാരിഫത്തു അലാ മാരിഫത്തിൽ ഖബറി, ഈ മാന ആ ഖബറിൻ്റെ മാരിഫത്തിൻ്റെ മേൽ ഏതില്ല, തവക്കഫില്ല. വൽ ഖളിയത്തി അല്ല മാരിഫത്തിൽ ഖബറി വൽ ഖളിയത്തി, അത് രണ്ടും കൂടി യോജിക്കണം എന്നതിൻ്റെ മേൽ ഏതില്ല, തവക്കഫില്ല. സിദ്ഖ് കദീബിനെ എഴുത്തുപാടേണ്ടെന്നാണ് പറഞ്ഞ സംഭവം ഏതായത് തന്നെയാണ്, സിദ്ഖാണല്ലേ കിദിബാണ്, അതുമേ യോജിക്കുന്നില്ല. ആ കലാമിൻ്റെ ആ കോലം ചേലും കണ്ടാൽ, തലിക്കെട്ടും വാലും കൊങ്കും കണ്ടാൽ മൂലയിലാണ്. ഉള്ളിൽ വല്ലതും കിട്ടുമോ, വിസാന മുസന്നിഫിനെ അറിയോ ഫയല എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തു എന്നാ പറയുന്നത് ഒരു പുരുഷൻ ചെയ്തു, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരു അറിയുമെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ആ ഹയ്യത്ത് കഥ അയ്യ ആ കാണുന്നത് നമ്മളെന്ത് പറയും, ആ കൗത്തിലൊരു പിന്നെ സെലസ്കോപ്പും മറ്റൊക്കെ ഉണ്ടാവും, വരുന്ന അതാണ് ദൊക്കത്തറാണെന്ന് നമ്മൾ പറയും. ആ പരീക്ഷയിൽ മാത്രമേ ഉള്ളൂ, എന്നല്ലാതെ ഓനെ അത് മരുന്ന് അറിയോ ഇല്ലേ, ഓൻ ആകെ അറിയണം എന്തിനാണ് പെണ്ണെടുത്ത് 400 ചെയ്താലുള്ളൂ. അതായിക്കോട്ടെ, അപ്പോൾ അതാണ് ആ ആ അത് അറിയണമെന്നില്ല. ആ അപ്പോൾ ഫലാജമ ദൗറ, അപ്പോൾ ദൗറ് വരൂല, അല്ലെങ്കിൽ ദൗറ് വരും. ഇത് പിന്നെ സിദ്ഖ് ദീബിനൊക്കെ എഴുത്തുമാരുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വാക്കിയിൽ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ നോക്കുകയാണ്. അപ്പോൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇതിനെ അറിഞ്ഞുമ്പോൾ അതറിയില്ല, അതറിഞ്ഞില്ലെങ്കിൽ ഇതറിഞ്ഞില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കും, ഉരുണ്ട് കളിക്കേണ്ടെന്ന് ഗതികേട് വരും, പിന്നെ എന്താവില്ല, ദിവസം പൂർത്തിയാവില്ല. അപ്പോൾ നമുക്ക് എന്താവും, തുടങ്ങിയത് ഷവ്വാലിലാണെങ്കിൽ അത് പൂട്ടലെന്താക്കാറ് ഷവ്വാൽ 21-ന് ആവേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ വിഷയമൊന്നും ഇവിടെ ഇല്ല. അതായത് മാരിഫത്ത്, ആ ഖബറിൻ്റെ മാരിഫത്ത് നമ്മൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. മാരിഫത്ത് തന്നെ ഹക്കീക്കത്ത് മനസ്സിലാക്കാൻ അതില്ല. ആ കണ്ട കൗന്മ നോക്കിയിട്ട് നമ്മൾ വിരൽ ചൂണ്ടിക്കൊണ്ട് ധൈര്യത്തോട് കൂടുതൽ ഗ്ലാസ് വെള്ളം കുടിച്ച് പറയും, ഇത് സിദ്ഖ് ദീബിനിക്ക് ഹത്തിമാലുണ്ട്, ആ പറഞ്ഞതാണ് ആ പറയേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക. അപ്പോൾ വഹാദ ഈ പറഞ്ഞ അർത്ഥം അല്ല മുതാബക്ക മുതാബക്കാന്നർത്ഥം,
ലായ തവക്കഫും ആരിഫുത്തി ലാ മുത്താബക്കലി മുത്താബക്കൽ അറിയാന്നുള്ള തവക്കുഫുൽ അലാം ആരിഫത്തിൽ ഖബർ വൽ ഖദിയത്ത് രണ്ട് ഒത്തണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഫലാൽസമു ദൗറു ദൗറു തസൽസുൽ വരൂല. ഖൗലുഹു മൗളുഅൻ എന്ന് പറഞ്ഞാൽ അന്നഹു വുളിയ അതിനെ വെക്കപ്പെട്ടു അയ്യന അതിനെ തഴയം ചെയ്യപ്പെട്ടു ലി ഹുക്കമ അലഹി അതിന് മേൽ ഹുക്കുമ ചെയ്യാൻ വെച്ചു എന്നാണ് മൗളു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മഹമൂല എന്ന് പറഞ്ഞാൽ അന്നഹു അമ്രുൻ ഒരു അമ്രാണ്. ജുഴല മഹമൂലൻ അതിനെ മഹമൂലാക്കപ്പെട്ടു ലി മൗളു മൗളുനിക്കുള്ള മഹമൂലാക്കപ്പെട്ടു അതിന് മേൽ കൊണ്ടിട്ട് അതിനെ ചുമത്തുന്നു അതിൻ്റെ പാക്കസീറ്റ് എടുത്തിട്ട് അതിനെ എന്താക്കുന്നു പിന്നെ ഓവർലോഡ് വെക്കുന്നു അതിൻ്റെ മുകളിൽ അതിനെ ചുമത്തപ്പെടുന്നു എന്നർത്ഥത്തിന്. വദ്ദാർ വര നിസ്ബത്തി അൽ ലഫ്ളുൽ മദ്കൂറത്തു ഫിൽ ഖദിയത്തിൽ മൽഫൂളത്തി ആ ഖദിയൽ മൽഫൂളായി പറയപ്പെട്ട ലഫ്ളുൽ അല്ലത്തി എങ്ങനത്തെ ലഫ്ളാണ് തദുല്ലു അല നിസ്ബത്തിൽ ഹുക്കുമിയ ഈ ഹുക്കുമിയായ നിസ്ബന്റെ മേലെ അത് അറിയിക്കുന്നു. തുസമ്മ അതിൻ്റെ പേരാകുന്ന റാബിത്തത്തുൻ എന്നാണ്. റാബിത്ത സൗദി അറേബ്യയിലെ റാബിത്ത അല്ലട്ടോ, ഇതിൻ്റെ ഉള്ളിലുള്ള റാബിത്ത. അപ്പൊ തുസമ്മ തസ്മിയത്ത് ദാലി ബിസ്മിൻ മദുരൂരിൻ ദാലിനിക്ക് മദുരൂരിൻ്റെ പേരിട്ടു എന്നർത്ഥം. റാബിത്ത എന്ന് പറഞ്ഞാൽ ആ രണ്ടിൻ്റെ അടിയിലുള്ള പേരുണ്ടല്ലോ. ആ ഇസ്മുൽ മുസമ്മ എന്ന് പറയുന്ന പോലെ ആ റാബിത്തക്ക് ഇപ്പോൾ ദുഃഖാൻ എന്ന് പറയും. ദുഃഖാൻ പേരുണ്ട് അറിയും. ആര് കടക്കാരൻ പേരുണ്ടെങ്കിൽ ദുഃഖാൻ ഫീ എന്ന് ചോദിച്ചു നമ്മൾ ഗൾഫിലൊക്കെ ചെന്നാൽ കട ഉണ്ടോയെന്നല്ല കടക്കാരൻ ഉണ്ടോ എന്നാണ്. അപ്പോൾ ആ മക്കാനിൻ്റെ പേരിനെ ആ ആൾ കിട്ടു എന്ന പോലെ ദാലിൻ്റെ പേരിനെ മധുരൂരിൻ്റെ പേരിട്ടു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഫൈനൽ റാബിത്ത ഹക്കീത്തൻ ഹക്കീക്കത്തിൽ റാബിത്ത എന്ന് പറഞ്ഞാൽ വലിയ കോത്താമിയൊന്നുമല്ല. അത് ഹുൻ നിസ്ബത്തുൽ ഹുക്മിയ സെയ്ദ് ഖിയാമാണെന്ന് പറയുന്ന ആ നിസ്ബത്ത് തന്നെയാണ്. ഇനി അതല്ലാതെ കോത്താമ്പിയായി താങ്ങി പിടിച്ചിട്ട് വലിയ ഉള്ളി ഒല്ലിയും വലിയ തലയിക്കെട്ടും ഒരു വടിയും ഒരു തസ്ബീമാലയൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരുന്ന ആൾ എന്നുള്ള അർത്ഥമൊന്നുമില്ല. വഫി ഖൗലിഹി വദ്ദാലു അല നിസ്ബത്തി എന്ന് പറയുന്ന ഇഷാറത്തുൽ ഇല അന്ന റാബിത്തത്ത ഈ റാബിത്ത റാബിത്ത എന്ന് പറഞ്ഞത് ഒരു അദാത്താണ് ഒരു ഹർഫാണ് അയക്കുള്ള ഇഷാറത്താണ്. ഇത് ദലാലത്തി അല നിസ്ബത്തില്ലത്തി ഒരു ദലാലത്തിൻ്റെ മേൽ അറിയിക്കുന്നു ഹുവ അത് മാനൻ ഹർഫിയായ ഒരു മാനാണ് വൈറു മുസ്തഖില്ലായ ഹർഫിയായ ഒരു മാനൻ്റെ മേൽ അറിയിക്കുന്നു എന്നതാണ് അവിടെ ഉണ്ടാവുന്നത്. ഏലം അന്ന റാബിത്തത്ത ചിലപ്പോൾ ഈ റാബിത്തക്ക തുതുക്കൽക്കഥയിൽ പറഞ്ഞു വരും റാബിത്ത സെയ്ദുൻ ഹുവ കായിബൻ ഇങ്ങനെ പറഞ്ഞു വരും. വഖത് തുഹദഫു ചിലപ്പോൾ എന്താക്കാൻ റാബിത്തിനെ പറയില്ല. അപ്പോൾ ഫൽ ഖദിയത്തു ഖദിയ അല ലൗലി ഒന്നാമത്തെ പ്രകാരം തുസമ്മ സുലാഥിയ എന്ന് പറയും. പറഞ്ഞു വരുമ്പോൾ സുലാഥിയ എന്ന് പറയും. വാലസാനി സുനായിയ എന്ന് പറയും. പറയാതിരിക്കുമ്പോൾ അതിൻ്റെ പേര് സുനായിയ എന്നാണ്. വഖദുസ്തുഇറ ലഹാ ഹുവ ഇലം അന്ന റാബിത്തത തങ്കസിമു ഇല സമാനിയത്തിൻ സമാനിയായിട്ടും വരും. തദുല്ലു അൽ ഇഖ്തിറാനി നിസ്ബത്തി നിസ്ബത്തിൻ്റെ നിസ്ബൻ്റെ ഇഖ്തിറാൻ ഉണ്ട്. ഹുക്കുമിയൻ്റെ ബിഹദ് ലസിബിനത്തി സലാത്ത് മൂന്നായ സമാനിന് ഒന്നിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ആ സമാനിയായിട്ട് വരും. വഗൈറു സമാനിയത്തിൻ ഇതല്ല ഇങ്ങനെ അറിയിക്കുന്നില്ലെങ്കിൽ ഗൈറു സമാനിയായിട്ടും വരും. മുദക്കറൽ ഫാറാവി അന്നൽ ഹുക്കുമത്ത അൽ ഫൽസഫിയത ലിമാൻ ഉഖർദ്ദമനത്തുകുലുവിനാനത്തി ലി റബിയത്തി അത് ചെറിയ വിഷയമായിട്ട് ഇങ്ങനെ വരികയാണ്. ഇൻഷാല്ലാ നാളെ അടുത്ത ദിവസം നമുക്കതിൻ്റെ ബാക്കി വിശദമായിട്ട് പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.